Hello friends, ini ni ane uru diabetic friendly edle idli undaki kanjiram. Apa adine ante nammal ulnu podi ayte ida. Alagi nengalka ari ulnu arichittu undakkan pattum. Idippo njan da oru spoon ulnu podi inganthe spoon undu. Ragi powder. There is a powder of which and Dakanada. Ningalka Vanangile, Idi Uduna Archita, Pinna Ragi Charter, Ali Ragi Anganathane, Kudar the Tarichun Dakan. She is easy and a podi Wanga Mutunoko, podi on Dakan. About Uripatra Udunum, podi Udun podi, Uru spooner, Idi ground rice, idli rubbing wood to mix it. I'm a session here. Uru Mukal spoon, Ade Paramanda, Mukal Kailo Raile, Ragi powder. ഇനി ഇതില് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ ഇത് കലക്കുക ഇനി ഇതില് നമുക്ക് ഒരു അര സ്പൂൺ ഉലുവ പൊടി ചേർക്കാം diabetes ना कोल्लवा नल्ला दाना तो अरे चरे टीस्पून गोंडे कोल्लवा पड़ी ना का तो हमको कायो उन्नड़ लगाने को उन्होंने परमंडी ये ने एक और चुम्बड़े इसी ഫെർമെൻ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസിയായിട്ട് ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെടുത്ത് വയ്ക്കുക. ഒരു ചെറിയ പാത്രത്തിൽ ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള മാവ് നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പഴയ മാവ് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി ഫെർമെൻ്റ് ചെയ്ത് വീർത്ത് വരും, നല്ലോണം പൊങ്ങി വരും. ഞാൻ അതുപോലെ തന്നെ പഴയ മാവ് കുറച്ചുകൂടി ഉണ്ട്, അത് ഞാൻ ഒരു രണ്ട് സ്പൂൺ ഇതിലേക്കായി ഒഴിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള മാവ് ഒരു ഇപ്പം വൈകുന്നേരം 8 മണിക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു 6 മണിക്ക് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം. അത് നന്നായി നിറച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കലക്കി വെച്ചത്. ഒരു 8 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവണത് അത്രയും നിറഞ്ഞ് പൊങ്ങി വന്നു അത്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഉപ്പ് പാകത്തിനാണോ നോക്കുക, വേണമെങ്കിൽ പിന്നീട്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ റാഗി വളരെ നല്ലതാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇപ്പോൾ ഒരു 2 ഇഡ്ഡലിയൊക്കെ രാവിലെ കഴിക്കായി. മറ്റേ അരി കൊണ്ടുള്ളതാണ് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല, ദോശ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെയുണ്ട്. അധികം വെള്ളം ആവരുത്. മാവ് നമ്മൾ ഒരു നൈറ്റ് മുഴുവനും ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ, നല്ലോണം വീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ വരട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാവ് ഒഴിക്കുക. ഒരു കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
തിളച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് മൂന്ന് തട്ടാണ് ഇഡ്ലി മാവ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഇറക്കി വയ്ക്കുകയാണ്. അടയ്ക്കണം, വെയിറ്റ് ഇടണ്ട. എന്നിട്ടൊരു 10 മിനിറ്റ് അത് വേവാൻ വയ്ക്കും. 10 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ കുക്കറിൻ്റെ അടപ്പ് മാറ്റി വെച്ചിട്ടാണ് ഇഡ്ലി ഇടുന്നത്. ഇഡ്ലി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇഡ്ലി നന്നായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ തരം ഇഡ്ലിയാണിത്. അരി ഉഴുന്നും പിന്നെ ഈ റാഗിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്.